വെൽക്കം ബാക്ക് ടു വിസാൻ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. ഇന്ന് ലോകമെങ്ങും നബിദിനം ആഘോഷിക്കുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു. അതിൽ ഏറ്റവും അധികം സന്തോഷം നിറഞ്ഞൊരു കാഴ്ച മലപ്പുറം ജില്ലയിലെ കോടൂരിൽ നിന്ന് കണ്ടു. വല്ലാതെ സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു പോയി. നമ്മുടെ ഈ വീഡിയോ കാണുന്ന എത്ര പേര് ഈ ഒരു കാഴ്ച കണ്ടവരുണ്ട്. മഴ നനഞ്ഞൊഴിഞ്ഞൊരു നബിദിന സന്ദേശ റാലിയിൽ ഒരു ഹിന്ദു സ്ത്രീ ഇങ്ങനെ റോഡിന്റെ അരികിലിങ്ങനെ മകളുമായിട്ട് കാത്തിരിക്കാണ്, കയ്യിലൊരു കവറുണ്ട്. ആ നബിദിന റാലി ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ ആകാംക്ഷയോടുകൂടി നോക്കുന്ന ആ ഹിന്ദു സ്ത്രീ ആ റാലി ഇങ്ങനെ അടുത്ത് വന്നപ്പോൾ റാലിക്കാർ അവിടെ നിർത്തിക്കൊടുത്തു. ആ സ്ത്രീ റോഡ് മുറിച്ച് തൻ്റെ മകളുടെയും കൈപിടിച്ചുകൊണ്ട് റോഡ് മുറിച്ച് കടന്നിട്ട് തൻ്റെ കവറിൽ താൻ പവിത്രമായിട്ട് കരുതിയിരുന്ന കവറിൽ ഒരു നോട്ടുമാല എടുത്ത് ആ ഒരു റാലിയിൽ സ്കൗട്ട് കളിച്ചിരുന്ന ആ ടീം ലീഡറുടെ കഴുത്തിലേക്ക് ആ നോട്ടുമാല ഇട്ട് സ്വന്തം മകനോടെന്ന പോലെ ആ പൊന്നുമോന്റെ കവളിൽ ഉമ്മ കൊടുത്തിട്ട് ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്ന് ലോകത്തിന് മുഴുവൻ കാണിച്ചു കൊടുത്ത മലപ്പുറം ജില്ലയിലെ കോടൂര് വലിയാടിലുള്ള ഷീന എന്നുപേരുള്ള ഒരു വീട്ടമ്മ. അത്ഭുതം നിറഞ്ഞൊരു കാഴ്ച, സന്തോഷം കൊണ്ട് നമ്മുടെ കണ്ണ് നിറഞ്ഞൊരു കാഴ്ച. ആ ഒരു കാഴ്ച ഓരോ മനുഷ്യരും വീണ്ടും വീണ്ടും കാണേണ്ട ഒരു കാഴ്ചയാണ്. മദീന റൗള മുനവറയിൽ അന്തി ഉറങ്ങും ത്വാഹ റസൂലേ സലാ. അവിടം ചിന്ന തിരുമുമ്പീന്ന് ഒന്ന് സലാമോ. എത്ര സന്തോഷത്തോടെയാണ് അവർക്ക് ആദ്യ അവർക്ക് ജോലി കിട്ടിയിട്ടുള്ള ആദ്യ ശമ്പളമാണ്. ആ ശമ്പളം കൊണ്ടാണ് ആ നാട്ടിലുള്ള തദരീസുൽ ഇസ്ലാം മദ്രസ എന്ന പേരുള്ള മലപ്പുറം ജില്ലയിലെ കോടൂര് വലിയാടുള്ള ആ മദ്രസയിലെ വിദ്യാർത്ഥികൾ നബിദിന സന്ദേശത്തിന്റെ റാലി പോകുമ്പോൾ അതിയായ ആഗ്രഹം കൊണ്ട് തന്റെ സ്വന്തം മകളുമായിട്ട് ആ റോഡ് സൈഡിലെ കാത്തു നിന്നത്. ആ റാലി വരുമ്പോൾ തന്റെ മക്കളോടെന്ന പോലെ ഒരു ഇതര മത സമൂഹത്തോട് എങ്ങനെയാണ് സ്നേഹത്തോടുകൂടി വർത്തിക്കേണ്ടതെന്ന് ഒരിക്കൽ കൂടി കേരളത്തിന് കാണിച്ചു കൊടുത്തു ഷീന എന്ന പേരുള്ള ആ വീട്ടമ്മ. നമ്മൾ എത്ര അഭിനന്ദിച്ചാലും പ്രാർത്ഥിച്ചാലും മതിയാവില്ല. ഇത്തരം ഒരുപാട് കാഴ്ചകൾ നബിദിന റാലിയോടും നബിദിന ആഘോഷങ്ങളോടും യോജിപ്പും വിയോജിപ്പുള്ള ആളുകളൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവാം. പക്ഷെ ഇത്തരം ഒരു കാഴ്ച നൽകുന്ന ഒരു മനോഹരമായ രാഷ്ട്രീയ സന്ദേശമുണ്ട്. നമ്മുടെ നാട് ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്നൊരു പാഠം നമ്മുടെ കേരളത്തിന്റെ മുക്ക് മൂലകളിലൊക്കെ ഇന്ന് വല്ലാതെ ആഘോഷത്തോടെ കൊണ്ടാടിയതാണ് നബിദിന റാലികൾ. അതിലൊക്കെ ഒരുപാട് ക്ഷേത്രങ്ങൾക്ക് മുൻപിൽ നിന്ന് കുട്ടികൾക്ക് പായസം കൊടുക്കുന്ന കാഴ്ചകൾ കണ്ടിരുന്നു. അതേപോലെ ഇതര സമുദായത്തിലെ ആളുകൾ സ്നേഹത്തോടുകൂടി കുട്ടികൾക്ക് മധുരം കൊടുക്കുന്ന കാഴ്ചകൾ കണ്ടിരുന്നു. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ, പതിവുള്ള കാഴ്ചകൾ. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് മലപ്പുറം ജില്ലയുടെ അഭിമാനമായിട്ട് ഷീന എന്ന ഈ ഒരു വീട്ടമ്മ ഇത്തരത്തിൽ തനിക്ക് കിട്ടുന്ന തൻ്റെ ജോലിക്ക് ആദ്യം കിട്ടിയ ശമ്പളത്തിന് കിട്ടിയത് കൊണ്ട് ആ നോട്ടുമാല എടുത്തിട്ട് ഇങ്ങനെ ആ ഒരു ശമ്പളം കൊണ്ട് നോട്ടുമാല ഉണ്ടാക്കിയിട്ട് ആ സ്വന്തം മകന്റെ കവിളിൽ ഒരു ചുംബനം കൊടുക്കാൻ തന്റെ മകനോടെന്ന പോലെ ചുംബനം കൊടുക്കാൻ കഴിയുമ്പോൾ അത് ഇസ്ലാമിന്റെ സന്ദേശത്തിന് കിട്ടുന്ന ഒരു ചുംബനമാണ് ഒരു ഇതര സമുദായ അംഗത്തിൽ നിന്ന്. അള്ളാഹു ആ സ്ത്രീക്ക് ബർക്കത്ത് കൊടുക്കട്ടെ, അനുഗ്രഹങ്ങൾ കൊടുക്കട്ടെ. നമ്മുടെ ഈ വീഡിയോ കാണുന്ന എത്ര പേര് ഈ റാലി ഇപ്പൊ ഈ സംഭവം നടക്കുന്ന റാലിയിലുള്ള നാട്ടിലുള്ള ആളുകളുണ്ട്, ആ ഒരു മഹല്ലിലുള്ള ആളുകളുണ്ട്. കമന്റ് ചെയ്യണം, നിങ്ങളുടെ മക്കൾ ആ റാലിയിൽ ഉണ്ടായിരുന്നോ? അനുഗ്രഹം കൊണ്ട് നിങ്ങൾ ഒരുപാട് ഖാദങ്ങൾ ഒരുപാട് സന്തോഷങ്ങളിൽ കടന്നുപോയവരായിരിക്കും. നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആളുകൾ, ആ റാലിയിൽ ഉണ്ടായിരുന്ന ആളുകൾ, നിങ്ങളുടെ മക്കൾ അതിലുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ആ ഷീന എന്ന വീട്ടമ്മയെ അറിയുന്ന ആളുകളുണ്ടോ? ഇതോടൊക്കെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം. അള്ളാഹു ആ ഒരു വീട്ടമ്മക്ക് അനുഗ്രഹങ്ങൾ നൽകട്ടെ, സന്തോഷങ്ങൾ നൽകട്ടെ, ഹിദായത് നൽകട്ടെ. ഒരു കാര്യമുണ്ട്, ഒരിക്കലും ആ വീട്ടമ്മ ഹിന്ദുമതിൽ നിന്ന് പുറത്തായി എന്നാരും പറയില്ല. നിങ്ങൾ എന്തിനാണ് ഒരു മുസ്ലിം സമുദായം കൊണ്ടുവരുന്ന ഒരു ആഘോഷത്തിൽ പങ്കെടുത്തിട്ട് നിങ്ങൾ ആ ഒരു കുഞ്ഞിന് നിങ്ങൾ നോട്ടുമാല കൊടുത്തത് കൊണ്ട് നിങ്ങൾ ഇനി ഹിന്ദു സമുദായത്തിൽ നിന്ന് പുറത്താണ്, കാഫിറാണ് എന്നൊന്നും ആരും പറയില്ല. പക്ഷെ ഒരു പർദ്ദയിട്ട ഒരു സ്ത്രീ എങ്ങാനും വല്ല ശ്രീകൃഷ്ണ ജയന്തിക്ക് ഇതുപോലെ അതിൽ ശ്രീകൃഷ്ണനായിട്ടോ മറ്റോ വേഷമിട്ട ഒരു കുട്ടിക്ക് സന്തോഷത്തോടെ ഒരു നോട്ടുമാല ഇട്ടാൽ നിങ്ങൾക്ക് ഒരുപാട് പ്രസംഗങ്ങൾ കേൾക്കാം. ഇതൊക്കെ എന്തിനാണ്, ഏതിനാണ്? ഇതൊക്കെ നമ്മളൊരാഘോഷത്തിൽ പോയിട്ട് അവരോടൊപ്പം ഇരിക്കുന്നത്, അവരുടെ ഭക്ഷണം കഴിക്കുന്നത്, ഇതൊന്നും ആ ആഘോഷത്തിൽ കൂടുന്നത് വെച്ചാൽ ആ മതം ചേരാൻ പോകുന്നതല്ല, മറിച്ച് മനുഷ്യർ തമ്മിലുള്ള സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒക്കെ സന്ദേശങ്ങൾ പരസ്പരം പ്രചരിപ്പിക്കുമ്പോൾ കിട്ടുന്നൊരു വല്ലാത്തൊരു വൈബുണ്ട്. ആ വൈബിന് വേണ്ടി മാത്രമാണ് അത് പകരുന്നൊരു ഊർജമുണ്ട്, സന്തോഷമുണ്ട്. അതൊക്കെ മനുഷ്യർക്ക് മാത്രമേ മനസ്സിലാവൂ, വർഗീയതയുള്ള ആളുകൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല. ഇന്ന് കേരളത്തിന്റെ ഒരുപാട് ഭാഗത്ത് റാലികൾ നടന്നു. പക്ഷേ വല്ലാത്തൊരു വേദന, മഴ കാരണം ചില സ്ഥലങ്ങളിൽ റാലി നടന്നിരുന്നില്ല. ആ റാലി നടക്കാതെ വന്നതുകൊണ്ട് എന്തൊക്കെ സംഭവങ്ങളുണ്ടായി,
പല ആളുകൾക്കും മഴ മൂലം മറ്റേ ആളുകൾക്ക് സങ്കടം. കാരണം അവർ ഒരുപാട് വിദ്യാർത്ഥികൾ മാസങ്ങളോളം എടുത്ത് തയ്യാറായിട്ട് നിന്നിട്ട് പോലും അവർക്കതിന് കഴിയാത്ത സങ്കടം. എനിക്ക് പലരും വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ റാലി നടക്കാൻ കഴിഞ്ഞില്ല, അവിടെ മഴയുണ്ടോ? നമ്മുടെ അവിടെ ഏതായാലും രാവിലെ ഭയങ്കര മഴയായിരുന്നു, പിന്നീട് മഴയൊക്കെ ഒഴിഞ്ഞു വളരെ സന്തോഷകരമായിട്ട് എൻ്റെ മഹലിൽ അടിപൊളിയായിട്ട് റാലി നടന്നു, സന്തോഷകരമായിട്ടെല്ലാം. പക്ഷെ അതൊക്കെ ആ ഒരു റാലി കഴിഞ്ഞപ്പോഴേക്കും മഴ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ചില സ്ഥലങ്ങളിലെ മദ്രസകളിലെ നബിദിനാഘോഷം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ദഫും സ്കൗട്ടൊക്കെ കാണാൻ ഭയങ്കര രസമാണ്, ഭയങ്കര വൈബായിട്ട് നമുക്ക് ഇങ്ങനെ തോന്നും അയ്യോ ഊർജ്ജം തോന്നും. ലോകത്തിന്റെ പല ഭാഗത്തും ഇന്ന് ഈ കാഴ്ചകളുണ്ട്. തുർക്കിയിലൊക്കെ നടക്കുന്ന ഒരു കാഴ്ച എന്ത് രസമാണെന്നറിയോ? പലരും ചോദിക്കുന്ന വീഡിയോ കണ്ടു, മക്കയിലും മദീനയിലൊന്നും ഇല്ലല്ലോ, അങ്ങനെയല്ലോ ഇങ്ങനെയല്ലോ, ശരിക്കും ഇതൊരു സുന്നത്താണെന്നുണ്ടെങ്കിൽ മക്കയിലും മദീനയൊക്കെ അല്ലാതെ നടക്കേണ്ടത് എന്ന് പറഞ്ഞൊരു വീഡിയോ. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഈ മക്കയിലും മദീനയിലും എന്നാണ് ഇത് ഇല്ലാതായത് നിങ്ങൾക്കറിയോ? മക്കയിലും അതായത് വളരെ ഒരു 100 വർഷം പോലും ആയിട്ടില്ല ഈ മക്കയിലും മദീനയിലും നബിദിന അവധി ക്യാൻസൽ ചെയ്തിട്ട്. തുർക്കികൾ ഭരിക്കാൻ തുടങ്ങിയിട്ട് 14-ാം നൂറ്റാണ്ടോട് കൂടിയിട്ടാണ് ഈ ഒരു സൗദി അറേബ്യയിലെ സ്ഥലങ്ങളും ഹിജാസ് ഈ തുർക്കികളുടെ കയ്യിലായത്. ഏത് വരെ? 19-ാം നൂറ്റാണ്ട്, 1912-13 വരെ. ആ സമയങ്ങളിലൊക്കെ അവിടെയും മൗലിദുകളും സന്തോഷങ്ങളും നബിദിനാഘോഷങ്ങളും ഒക്കെ ഇരു ഹറമുകളിൽ ഉണ്ടായിരുന്നു. അവിടുത്തെ സർക്കാർ അത് അനുകൂലമായിരുന്നു. ഇപ്പോഴുള്ള സർക്കാരല്ല അവിടെ, ഇനിയൊരു വഹാബി സർക്കാർ അവിടെ, അബ്ദുല്ലാസീസ് സർക്കാർ വന്നപ്പോ അവിടുത്തെ കുറെ മക്ബറകളും ചിഹ്നങ്ങളും ഒക്കെ തകർത്തതോടുകൂടി ഇത്തരത്തിലുള്ള ആഘോഷങ്ങളും ഇല്ലാതെ. അത് അതിൻ്റെതായ വേറൊരു ശരി. നമ്മളൊന്നും ഒന്നിനെയും നമ്മൾ മോശമാക്കാനില്ല. ആ സർക്കാർ ആ രീതിയിൽ കൊണ്ടുപോയി. ഇപ്പോഴതാ, ഇപ്പോഴാണ് സൗദി അറേബ്യയിൽ പല സ്ഥലങ്ങളിലും പുരാതന സ്ഥലങ്ങളിലൊക്കെ സംരക്ഷിക്കുന്ന നടപടികൾ ഉണ്ടായത്. ഈ ഇതൊക്കെ മുമ്പുണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന ആളുകള് ഇപ്പൊ നടക്കുന്ന സൗദി അറേബ്യയിലും മുൻപത്തും മക്കന്റെ ഹറമിന്റെ ഇരു ഹറമിന്റെ ചരിത്രം ഒന്ന് പരിശോധിക്കുക. ഇസ്താംബൂളിൽ നിന്ന് ഇങ്ങ് മക്കയിലേക്ക് ഹിജാസിലേക്ക് ട്രെയിൻ സർവീസ് ഒക്കെ ഉണ്ടായിരുന്നു പണ്ട്. ഇതൊക്കെ അവിടുത്തെ ആളുകൾ വിപ്ലവങ്ങൾ നടത്തി തകർത്തിട്ട് ഒരു കാലത്ത് സൗദിയിലെ ഇരു ഹറമിലെയും ഇമാമുമാര് തുർക്കികളായ മുസ്ലിങ്ങളെ കൊല്ലല് നിർബന്ധമാണെന്ന് അതിനുവേണ്ടി എല്ലാവരും കൂടെ നിൽക്കണമെന്ന് ഫത്ത് പറക്കിയപ്പോ കേരളത്തിലെ മുസ്ലിങ്ങൾ തുർക്കികളെ കൂടെ ഇരുന്നു. ആ ഫത്വ ഞങ്ങൾ സ്വീകരിക്കൂല എന്ന് പറഞ്ഞ ടീംസാണ്. കാരണം അങ്ങനെ കൊല്ലേണ്ട, അങ്ങനെ പരസ്പരം രാഷ്ട്രീയ കാരണങ്ങളാൽ കൊല്ലുന്നതിനോട് ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല. അപ്പൊ പറയാനാണെങ്കിൽ എമ്പാടും ഉണ്ട്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ ഇന്ന് തുർക്കിയിലൊക്കെ സന്തോഷം എന്ന് പറഞ്ഞാൽ ജനം മുഴുവനും പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് നല്ല നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ട് തെരുവിലിരുന്ന് വാഹനങ്ങളൊക്കെ എന്താ പറയാ ലേറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് സന്തോഷത്തിന്റെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഉണ്ട്. പക്ഷെ നമുക്കൊരു വീഡിയോയിൽ ഇങ്ങനെ ഓരോ രാജ്യങ്ങളിലെ നബിദിനാഘോഷത്തിന്റെ സന്തോഷങ്ങൾ നമുക്ക് വീഡിയോയിൽ പറയാം. അപ്പോൾ ഇതൊരു പുതുമയുള്ള പിന്നെ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, ഒരു ഖുർആന്റെ തെളിവ് വേണ്ട. നമ്മളിപ്പോ ഈ നബിദിനം എന്ന് പറഞ്ഞാൽ ഹബീബായ നബിയുടെ ജന്മദിനം സന്തോഷിക്കണേനല്ലേ ഇപ്പൊ നടത്തുന്നത്? കള്ളൊന്നും കുടിക്കണില്ലല്ലോ, പെണ്ണും പിടിക്കണില്ലല്ലോ, വ്യഭിചാരം ഇല്ലല്ലോ, ഒരു സന്തോഷം കൊണ്ട് ഒരു റാല. ഇതിപ്പോ ഒരു തെറ്റാണെങ്കിൽ ഇപ്പൊ അടച്ചോൻ അങ്ങോട്ട് ക്ഷമിച്ചോളൂ, ഒരു സന്തോഷത്തിനല്ലേ. നീ ദുഃഖിക്കുന്ന ആളുകളെ ദുഃഖിച്ച് കരഞ്ഞോളൂ, നിങ്ങക്ക് ദുഃഖമാണ് വരുന്നെങ്കിൽ ദുഃഖിക്കട്ടെ, കരയട്ടെ. നിങ്ങൾക്ക് അങ്ങനെ സന്തോഷം കൊണ്ട് റാലി നടത്താൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ട. റാലി നടത്താത്തവരെ നമ്മൾ എന്തിനാണ് പരിഹസിക്കുന്നത്? അപ്പോ ഇതൊരു നടത്തുന്നവര് നിങ്ങളൊരു മോശത്തരം ചെയ്യുകയാണെങ്കിലല്ലേ. ഇതൊക്കെ നമ്മൾ പറയുന്ന മീഡിയം ഹബീബ നബി ചെയ്ത രീതിയിലാണോ? നമ്മൾ വാട്സപ്പിൽ അയക്കുന്നുണ്ട്, യൂട്യൂബ്, ഇതൊക്കെ നബി ചെയ്തിട്ടാണോ? നമ്മൾ മക്കത്തൊക്കെ ഉള്ള സൗകര്യങ്ങൾ ആലോചിച്ച് നോക്ക്, നബി ചെയ്യാത്ത എന്തൊക്കെ സൗകര്യങ്ങൾ ഹറമിലുണ്ട്? തവാഫ് ചെയ്യാൻ ബൈക്ക് അടക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ അഡ്വാൻസ്ഡ് ആണ്. അപ്പൊ ഇത്രയും ആഘോഷങ്ങളിൽ കുറച്ചിങ്ങനെ ആകുമെന്ന് കണ്ടപ്പോ അപ്പോഴേക്കും അങ്ങോട്ട് ഇസ്ലാമിൽ നിന്ന് പുറത്താക്കല്ലേ. ലോകം മുഴുവനും സന്തോഷിക്കുന്ന ഒരു ദിവസമല്ലേ കുഞ്ഞുങ്ങൾക്ക് നബിദിനത്തിനൊക്കെ കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത്? പഠിച്ചതിന് സമ്മാനങ്ങൾ കിട്ടുക, അവരുടെ പാട്ടിന് സമ്മാനങ്ങൾ കിട്ടുക, ഇതൊക്കെ വർഷത്തിൽ ഒരിക്കലേ ഉള്ളൂ. അത് അനുഭവിച്ചവർക്കറിയാം. അവിടെ നിന്നൊരു നെയ്ച്ചോറ് വീട്ടിലെ ബീഫ് ഇല്ലാണ്ടൊന്നല്ല, പക്ഷെ നമ്മളൊക്കെ ഒന്ന് നെയ്ച്ചോറ് പള്ളികളിൽ നിന്ന് കിട്ടുന്ന ഒരു നെയ്ച്ചോറ് തിന്നുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്, അതൊരു സംതൃപ്തിൻ്റെ ഒരു ബർക്കത്തുണ്ട് അതിൽ. അതൊക്കെ അനുഭവിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ അതൊക്കെ ഒരു അനുഭവിച്ചവർക്കേ മനസ്സിലാവുള്ളൂ കേട്ടോ. അല്ലാത്തവർക്ക് എന്തപ്പി കാട്ടിക്കൊടുക്കും, ഇങ്ങനെ കിടന്ന് എടങ്ങറാവും. അല്ലാഹു എടങ്ങർ മാറ്റി കൊടുക്കട്ടെ. അപ്പൊ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ നാട്ടിലുള്ള മറ്റേ മഴ ആയതുകൊണ്ട് നിങ്ങൾക്ക് റാലിയും മറ്റു കാര്യങ്ങളൊക്കെ നടത്താൻ കഴിയാത്ത ആളുകളുണ്ടെങ്കിൽ, അത്തരം നാട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് അറിയാൻ വേണ്ടിയാണ് നിങ്ങളുടെ ജില്ലയും നിങ്ങളുടെ സ്ഥലമൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾക്ക് റാലി നടത്താൻ കഴിഞ്ഞതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇൻഷാല്ലാ എല്ലാവർക്കും സന്തോഷകരമായ ഒരു കാഴ്ച ആ ഒരു ഞാൻ പറഞ്ഞ മലപ്പുറം കോടൂരിലുള്ള ആ വീഡിയോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. അത്രയും വൈറലായ ഒരു സംഭവമാണ്. കാണാത്തവർക്ക് കൂടി വേണ്ടിയിട്ടാണ് അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ ഇന്ന് വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ ആ ഒരു വീട്ടമ്മയെ അറിയുന്ന അയൽവാസികൾ ആരെങ്കിലും സുഹൃത്തുക്കൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ വീട്ടമ്മക്ക് എൻ്റെ ഒരു അന്വേഷണം, വിശാൽ മീഡിയയുടെ ഒരു സന്തോഷം അവരറിയിക്കാൻ വേണ്ടി പറയാൻ മറക്കരുത്. അപ്പൊ ഇൻഷാ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.
അന്ത്യദൂതരെ റസൂലേ, അഹമ്മദ് നബിയെ റസൂലേ, റസൂലേ റസൂലേ, അഷ്റഫുൽ ഖൽഖ് റസൂലേ, അന്ത്യ